നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. Jesus kids ഹായ്, സന്തോഷം പകരുന്ന, ആനന്ദം വിളയുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രവൃത്തികളിലെ പ്രത്യേകതകൾ നമ്മുടെ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകും. എന്താ സംശയമുണ്ടോ? എങ്കിൽ ഇത് കാണു കാട്ടിലെ കൂട്ടുകാർ. എന്തൊരു വെയില! ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായിട്ട് എന്താ? ഒരനുസരണ ഇല്ലാത്തവര്. കാലം എത്രയായി ഇങ്ങനെ അധ്വാനിക്കുന്നു, മടുത്തു. എന്റെ ദൈവമേ, എന്തൊരു നടുവേദനയാ! മക്കൾക്ക് വേണ്ടി ജീവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്തൊരു ദാഹം! അല്പം വെള്ളം കിട്ടിയാ കുടിക്കായിരുന്നു. വേണ്ട, വെള്ളം കുടിക്കാൻ പോയാ സമയം പോവും. എഴുന്നേക്കട്ടെ. എന്റെ അമ്മേ, എന്റെ ദൈവമേ, പൊങ്ങുന്നില്ലല്ലോ. ഓ അയ്യോ, തല കറങ്ങുന്ന പോലെ. എന്റെ ഒരു വിധി, നല്ല ആരോഗ്യമുള്ള മക്കൾ ഉണ്ടായിട്ട് എന്ത് കാര്യം! ഉപകാരത്തിന് കിട്ടണ്ടേ? കൃഷിഭവന്റെ ക്ലാസ് എന്തായാലും നന്നായിരുന്നല്ലേ? ദേ മോട്ടു, നമ്മുടെ ഗംഭീരന്റെ അമ്മ. അമ്മേ, എന്താ അമ്മ ഇവിടെ ഇരിക്കുന്നത്? ഓ, ഒന്നും പറയണ്ട മക്കളെ. തളർന്നിരുന്നതാ, ദാഹിച്ചിട്ടാണെങ്കിൽ തൊണ്ട പൊട്ടുക. അതിനെന്താ അമ്മേ? ഇതാ ഗംഭീരന്റെ അമ്മ, ഇത് കുടിക്കോ. കുടിച്ചോ, നല്ല ചൂടല്ലേ? പകുതി സമാധാനമായി. മക്കളെ, ഇതൊന്ന് പിടിച്ചു തരുമോ? ഓ, അതിനെന്താ? ഈ സാധനം എങ്ങോട്ടുള്ളതാ? ഇത് ചന്തയിൽ നിന്ന് വാങ്ങി വരുന്ന വഴിയാ. ഇത് ഞങ്ങൾ വീട്ടിലെത്തിച്ചു തരാം അമ്മേ. അതെ അമ്മേ, ഗംഭീർ അവിടെയില്ലേ? അവന്റെ കാര്യം പറയാത്തതാ നല്ലത്. എന്തുപറ്റി? ഒരു ഉപകാരവും ചെയ്യില്ല. ഒരു ടാബ് ഉണ്ട്, അതുകൊണ്ടുള്ള ഇരുപ്പാ എപ്പോഴും. മോട്ടു, നീ ചാക്ക് പിടിക്കൂ, വീട്ടിലെത്തിക്കാം. നോക്കി നിൽക്കാതെ എടുക്കും മോട്ടു. ശരി, വാതേ. വേണ്ട മക്കളെ, ഞാൻ എടുത്തോളാം. പോകാം. പാവ മക്കള്, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ, കറി 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 ക
എന്ത് പണിയാ കാണിച്ചത്? വീണ്ടും വീണ്ടും പോട്ട് 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 പോട്ട്. മക്കളെ, അതിവിടെ വെച്ചോ. നിങ്ങള് കണ്ടോ ഗംഭീർ ഇരുന്ന് കളിക്കുന്നത്? ഇതാണ് ഇവന്റെ സ്ഥിരം പരിപാടി. ഞാൻ ഇവനെ കൊണ്ട് മടുത്തു. മക്കളെ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ടമ്മേ, ഞങ്ങൾ വീട്ടിലേക്കാ പോകുന്നേ. അല്ല, ചായ ഒക്കെ പിന്നീട് ഒരിക്കലാകാമേ. ഇപ്പൊ ഞങ്ങള് പോട്ടെ. ശരി അമ്മേ, ഞങ്ങൾ പോട്ടെ. ശരി ഗംഭീരെ, ഗംഭീരെ, എന്ത് കാര്യം പറ? നിന്റെ കൂട്ടുകാര് വന്നത് കണ്ടായിരുന്നു? ഞാൻ എങ്ങനെ കണ്ടില്ല? എങ്ങനെ കാണാനാ? ഫുൾ ടൈം കളിയല്ലേ? ഓ, അല്ലെങ്കിലും ഇവൻ സ്വസ്ഥമായിട്ട് ഒരു ഗെയിം കളിക്കാൻ പോലും സമ്മതിക്കില്ല. വന്നിരിക്കണു. മോനെ, നീ എവിടെ പോകും? എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് കളിക്കട്ടെ. എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇനി? എന്താ, വല്ല രജിസ്റ്റേർഡ് കത്തും വരാനുണ്ടോ? അല്ല സാറേ, വീട്ടിൽ ചെന്നപ്പോ സാറ് പോസ്റ്റ് ഓഫീസിൽ പോയെന്ന് പറഞ്ഞു. ആ ശരിയാ, വരുന്ന വഴി ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു, അതാ വൈകിയത്. അല്ല, എന്താ വിശേഷം? സാറേ, ഞാൻ ഗംഭീറിനെ കൊണ്ട് തോറ്റു. അവൻ എപ്പോഴും വെറുതെ ഇരുന്ന ഗെയിം കളിയും പിടിവാശിയും ഒരു രക്ഷയില്ല. എന്നെ ഒന്ന് സഹായിക്കാൻ പോലും അവൻ കൂട്ടാക്കുന്നില്ല. ഓ, അതാണോ കാര്യം? ഗംഭീറിന്റെ കഥകളൊക്കെ എന്നോട് മോട്ടവും കോരവും പറഞ്ഞായിരുന്നു. അവരും കണ്ടതാ സാറേ അവന്റെ സ്വഭാവം. അവനെ നന്നാക്കാൻ ഞാൻ ഒരു ചെറിയ വഴി കണ്ടിട്ടുണ്ട്. എന്താ സാറേ? പിന്നെ അല്പം കടന്ന കയ്യാ. എന്നാലും വേണ്ടില്ല. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളുണ്ട്, ഗംഭീറിനെ റെഡിയാക്കി എടുക്കാൻ അങ്ങേര് മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ സാറേ? കുറച്ചു ദിവസം അവിടെ നിൽക്കേണ്ടി വരും. എത്ര ദിവസം വേണേലും അവൻ നിൽക്കട്ടെ, അവനൊന്ന് നന്നായി കണ്ടാ മതി. ഗംഭീറിന്റെ അമ്മ സമാധാനമായിട്ട് പോയിക്കോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. വളരെ ഉപകാരം സാറേ. പാവം അമ്മ. എന്താ ഗംഭീർ, ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ ഗംഭീർ? അത് പിന്നെ സാറേ, എനിക്ക്. എന്താ ഗംഭീരെ പറയുന്നത്? സാറ് പറയും പോലെ ചെയ്താ മതി. കേണൽ ഗജൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹം ഗംഭീറിന് ശമ്പളവും തരും, ആർഭാടപരമായ ജീവിതവും നയിക്കാം. എന്നാലും സാറേ, ഇവിടം വിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് പിന്നെ. അതൊന്നും പ്രശ്നമാക്കണ്ടെന്ന്, ഒന്ന് രണ്ടു മാസം നിന്ന് കഴിയുമ്പോ എല്ലാം ശരിയാകും. അങ്ങനെയെങ്കിലും ഒന്ന് അനുസരിക്കു ഗംഭീരെ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. എങ്കിൽ ഞാൻ പോകട്ടെ, നാളെ രാവിലെ റെഡി ആയിട്ട് വരണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പോകാം. സാറേ, ചായ കുടിച്ചിട്ട് പോവാം. അതൊക്കെ പിന്നീടാവാം. ആ ഗംഭീരെ, പറഞ്ഞതുപോലെ നാളെ രാവിലെ കാണാം കേട്ടോ. കമ്പ്യൂട്ടറില് കണക്ക് കൈകാര്യം ചെയ്താ മതി എന്ന് സാറ് പറഞ്ഞു. കമ്പ്യൂട്ടർ ഒരുപാട് നേരം ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കാവില്ല. ഗംഭീരെ, നീ ആദ്യം അവിടെ ഒന്ന് പോ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. എപ്പോ നോക്കിയാലും ഉപദേശം. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമായത്. ഇവനൊന്ന് നന്നാക്കണേ. ആ ദേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചാൽ മതി കേട്ടോ. ശരി സാറേ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. സാറേ, എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന്, കേണൽ വളരെ നല്ല മനസ്സിന് ഉടമയാ.
പിന്നെ ജംഗ്ഷൻ വരെ ഞാൻ വരണോ? വേണമെന്നില്ല സാറേ. ആ എങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. ആയിക്കോട്ടെ സാറേ. മിടുക്കനായിട്ട് വരണം കേട്ടോ. എന്റെ അമ്മു ദന്ത് വീടത് കൊള്ള നല്ല സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. ആര് കാണുന്നില്ലല്ലോ. ഓഹോ ചേട്ടാ, ചേട്ടോ, ചേട്ടോ, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ചേട്ടോ, ചേട്ടോ, നേരമായല്ലോ, ഒരു മര്യാദക്കില്ലേ. ഞാൻ ബംബസാറ്. ബംബസാറ്? അങ്ങനല്ല ബംബസാറ്, ഞാൻ ബംബൻ സാറ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓ, ബംബൻ സാറ് പറഞ്ഞിട്ട് വന്ന വേലക്കാരൻ അല്ലേ? വേലക്കാരന്? ഞാന്. ആ വാ 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 വാ. ജോലികളൊക്കെ എങ്ങനെ അറിയാമോ? അത് പിന്നെ ഈ കമ്പ്യൂട്ടർ ജോലിയൊക്കെ എനിക്ക് പിന്നെ പോകരുത്. കമ്പ്യൂട്ടർ ആരോടാ നിന്നോട് ഇരിക്കാൻ പറഞ്ഞത്? മനസ്സിലായോ? കഴിഞ്ഞ 50 വർഷം ജംഗിൾ സെക്യൂരിറ്റി ഫോഴ്സിൽ JSF-ൽ സേവനമനുഷ്ഠിച്ച ആളാണ് ഞാൻ, കേണൽ ജഗൻ. പട്ടാള ചിട്ടയിലുള്ള ജീവിതമായി ഇവിടെ, മനസ്സിലായോ? ഇന്ന് മുതൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് നീയാ. ആ ബാഗൊക്കെ അകത്ത് കൊണ്ടുവച്ച് വേഗം പോയിട്ട് കടുപ്പത്തിൽ ചായ എടുത്തോണ്ട് വാ. എനിക്ക് പിന്നെ ചായ. എന്താ ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? അറിയാന്ന് ചോദിച്ചാ അറിയാം ചേട്ടാ. ചേട്ടനോ? ശരി സാറേ, ശരി സാറേ, ഞാൻ ചായ ഉണ്ടാക്കിട്ട് പോകണ്ടേ സാറേ. അവന്റെ ഒരു ചേട്ടൻ. മടുത്തു. ഇതിനേക്കാൾ നല്ലത് വീടായിരുന്നു. ഞാനാണെങ്കിൽ വീട്ടിൽ ഒരു പണി എടുക്കാതെ അമ്മസാറിനെ എങ്ങനെയെങ്കിലും വിളിച്ചേ പറ്റൂ. ഫോണാണെങ്കിൽ സാറ് വാങ്ങി വെക്കുകയും ചെയ്തു. അമ്മ പറഞ്ഞത് എത്ര ശരിയാ. അമ്മയുടെ അധ്വാനം എത്രമാത്രമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. കഷ്ടം. സാറേ സംഗതി കലക്കി. ഗംഭീരിപ്പോ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. ഓ, ഇനി വേണമെങ്കിൽ അവനെ അവര് വീട്ടിലേക്ക് വിടാമെന്നേ. ആ ശരിക്കും. ഓ ശരി ശരി ശരി, ഓണെന്തായാലും ഇന്ന് തന്നെ കൊടുക്കാം. ഓക്കെ ഓക്കെ.
അത് പിന്നെ പറയാനുണ്ടോ? അത് ശരിയാ. പിന്നെ എന്നോട് ഗംഭീരനെ ചിലപ്പോ വെറുപ്പായിരിക്കാന സാധ്യത. അതെ അതെ അതെ. വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? സാറ് എന്നെ നല്ലവനാക്കാൻ വേണ്ടി സാർ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? എന്താ അങ്ങനെ പറയുന്നത്? സാർ ഫോണിൽ പറഞ്ഞതല്ല ഞാൻ കേട്ടു. ഞാൻ തെറ്റുകാരനാണ് സാർ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശരീരം അനങ്ങി പണിയെടുക്കാൻ തുടങ്ങിയത്. അതെ സാറെ, ഞാൻ എന്റെ അമ്മയെ സഹായിച്ചില്ല, എന്റെ കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടില്ല. സാരമില്ല ഗംഭീർ, എനിക്ക് തെറ്റ് മനസ്സിലായില്ലേ. വീട്ടുകാർക്ക് നമ്മളാലാകുന്നതൊക്കെ ചെയ്തു കൊടുക്കണം, അതാണ് അതിന്റെ ഒരു ശരി. നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി, എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? ഇല്ല സാറേ, ഒരിക്കലുമില്ല. എന്നെ നല്ലവനാക്കിയത് സാറാണ്. ഇനി ഞാൻ വീടിനും നാടിനും വേണ്ടപ്പെട്ടവനായിരിക്കും. വീടൊക്കാൻ എംപീറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു തരുന്നതിലെ നന്മകൾ നമ്മളെ നന്മ വീതിയിൽ എത്തിക്കും. അതിനായിതാ ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കുവിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കണ്ടേ? ഞാൻ റെഡി അങ്കിൾ. എന്തിന്? വിശേഷം അറിയാൻ. ഓക്കെ, സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അറിയാം അങ്കിൾ. ആ എന്തൊക്കെയാ അങ്കിൾ? ആ ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ. ആ പച്ചക്കറി തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? നല്ല ഫലങ്ങളുണ്ടായി. ഓ അത് ശരി. എന്ത് ഫലം ഉണ്ടായത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഴവള. ഓ ടിങ്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫലം എന്താ അത്? വാഴപ്പഴം. വാഴപ്പഴം അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കുട്ടികൾ എല്ലാരും കൂടി ചേർന്നാണോ നട്ടത്? അതെ അങ്കിൾ. അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതെ അങ്കിൾ. ഓക്കെ, അപ്പൊ ഒരു നല്ല കർഷകൻ എങ്ങനെയായിരിക്കും? ഞാൻ അറിയാം അങ്കിൾ. ആ അപ്പൊ ടിങ്കുവും ടിങ്കുവിന്റെ കൂട്ടുകാരൊക്കെ സ്കൂളിൽ കുറച്ച് നല്ല പച്ചക്കറികളൊക്കെ നട്ടു. വാഴപ്പഴം എല്ലാം നട്ടു. അപ്പം അതിനെക്കുറിച്ചാണ് ടിങ്കു ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? നല്ല കർഷകൻ. ക്ഷമയോടെ കാത്തിരിക്കണം. ഓ ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമാശീലമുള്ള വ്യക്തിയായിരിക്കണം അല്ലേ? അതെ അങ്കിൾ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? നല്ലൊരു ചെടി വളരണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്? സൂര്യപ്രകാശം. ആ സൂര്യപ്രകാശം വേണം. പിന്നെ വളം വേണം. വളം സമയത്ത് നൽകണം. പിന്നെ വെള്ളം നൽകണം. വെള്ളം നൽകണം. ഓക്കെ, അപ്പൊ നല്ലൊരു കൃഷിക്കാരനാണെന്ന് തോന്നുന്നില്ലേ ടിങ്കു? പിന്നെ എന്തൊക്കെയാ? പിന്നെ അങ്കിൾ. ആ പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പിന്നെ പെട്ടെന്ന് പറ. പിന്നെ എന്താ വേണ്ടത്? അവിടെ ചില ജീവികളൊക്കെ വരും. ആ ചില ജീവികളെല്ലാം വരും ഇതിനെ നശിപ്പിക്കാനായിട്ട്. അപ്പൊ കീടങ്ങളെ ഒഴിവാക്കണം. അതെ അതെ, അപ്പൊ കീടങ്ങൾ ഒഴിവാക്കണം. പിന്നെ എന്താ ചെയ്തത്? വേലി കെട്ടി കാത്തു സൂക്ഷിക്കണം. ഓ വേലി കെട്ടി ചിലതിനെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ടിങ്കു പറഞ്ഞതെല്ലാം ശരിയാണല്ലേ? അപ്പം എത്രയോ കഷ്ടപ്പെട്ട് ക്ഷമയോടെ കാത്തിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു ഫലം ഉണ്ടാകുന്നത്. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാം നല്ല ഫലം കായ്ക്കുന്നവരായിട്ട് മാറണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല. നാം ഫലം കായ്ക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ വേരൂന്നണം. നമുക്കറിയാം നല്ല വേരുണ്ടെങ്കിൽ മാത്രമേ നല്ല ഫലം കായ്ക്കുകയുള്ളൂ അല്ലേ, നല്ല ഉറപ്പുണ്ടാകുകയുള്ളൂ. അതെ അങ്കിൾ. അപ്പം നാം ക്രിസ്തുവിൽ വേരൂന്നണം. കാരണം നമ്മുടെ ഉടമസ്ഥനും നമ്മുടെ നേതാവും ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വേരൂന്നണം. യേശുവിനെക്കുറിച്ചുള്ള നല്ല അറിവ് നമുക്കുണ്ടാകണം. എങ്ങനെയാണ് യേശുവിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നേടുക? ദൈവജനത്തിലൂടെ. ദൈവജനത്തിലൂടെ അല്ലേ? സൺഡേ ക്ലാസ്സിലൊക്കെ നാം ചെല്ലുമ്പോൾ ദൈവജനം പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് യേശുവിനെക്കുറിച്ച് നാം കൂടുതൽ അറിയണം. കാരണം നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ഏറ്റവും നല്ല അധ്യാപകരെന്ന് പറയുന്നത്. ശരിയാണ്, എനിക്കും അതറിയാം. അതെ, അപ്പോൾ കൂട്ടുകാരെ, നാം നമ്മുടെ ജീവിതം
ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മുമ്പോട്ട് പോയേ മതിയാകുകയുള്ളൂ. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം നല്ല കുട്ടികളായി, ഫലം കായ്ക്കുന്ന കുട്ടികളായി മാറാൻ ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇനി സന്ദേശവേള. പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും ആശംസകളും നിങ്ങൾക്ക് അയക്കാം. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം ടി വി പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് പിൻകോഡ് 6735228. ഉല്ലാസത്തിന് ഇനി ഇടവേള. വീണ്ടും പ്രാർത്ഥനയും പഠനവും. അതുവരെ വിടാം.